ഹായ്, നമസ്കാരം എവർക്കും. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ നമ്മളൊരു ഫുൾ ഡേ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. നമ്മുടെ ലൈഫിലുള്ള ഒരു ചെറിയ സന്തോഷം നിങ്ങളോടുകൂടി പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അതായത്, തംബ്നെയിലിൽ കണ്ട പോലെ നമ്മളൊരു പുതിയ വണ്ടി എടുത്തു, ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന ദിവസത്തെ വ്ളോഗാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടി നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ട് ഒരു 1 മന്ത് മേലെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഓർത്തു, ഒരു വണ്ടിനെ പറ്റി നമ്മൾ ഒരു റിവ്യൂ ഒക്കെ ആയിട്ട് പറയുന്ന സമയത്ത് അതൊന്ന് കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് പറയുന്നതാണല്ലോ ഉചിതം. അപ്പോൾ അതാണ് ഈ വീഡിയോ ഇടാൻ കുറച്ച് വൈകിയത്. അപ്പോൾ നമ്മൾ കോട്ടയത്തെ ഏത്തറിൻ്റെ ഷോറൂമിൽ നിന്നായിരുന്നു എടുത്തത്. ഞാനും ചേട്ടനും അച്ഛനും പിന്നെ ഒരു കസിൻ ബ്രദറുണ്ട്. ഞങ്ങൾ 4 പേരും കൂടിയിട്ടായിരുന്നു പോയത്. അപ്പോൾ ഏട്ടന് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ നല്ലത് ഇങ്ങനത്തെ ഇലക്ട്രിക് സ്കൂട്ടറാണെന്ന് നമുക്ക് തോന്നി. കാര്യം അവിടെ ഇവരുടെ ജോലി സ്ഥലത്ത് ഇങ്ങനെ ഈ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ചാർജിങ് ഒക്കെ ഇവർക്ക് ഫ്രീ ആണ്. പിന്നെ ഇവിടുന്ന് നോർമലി ആൾ ബൈക്കിനായിരുന്ന സമയത്ത്, നേരത്തെ നമ്മുടെ വണ്ടി എക്സ്പൾസ് ആയിരുന്നു, അപ്പോൾ ഡെയിലി ഒരു 200 രൂപയുടെ പെട്രോൾ വേണ്ടി വരുമായിരുന്നു എറണാകുളം വരെ പോയിട്ട് തിരിച്ചു വരുന്നതിന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 1 മന്ത് നമ്മൾ പെട്രോൾ അടിക്കുന്നത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 6,000 സംതിങ് വരും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം എന്തായാലും ഇങ്ങനെ ഇലക്ട്രിക് സ്കൂട്ടറാണ് കുറച്ചുകൂടെ ബെറ്റർ. ഇപ്പം നമ്മൾ വീട്ടിൽ ഡെയിലി ചാർജ് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഇത് പറയുന്നത്, അതായത് ഏകദേശം ഒരു ദിവസം 0 to 100 ചാർജ് ആവണമെങ്കിൽ ഒരു 13 to 20 rupees അതിനിടയിലാണ് എമൗണ്ട് വരത്തുള്ളൂ എന്നൊക്കെയാണ്. പക്ഷെ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. നമ്മൾ വീട്ടിൽ അധികം ചാർജ് ചെയ്യാറുമില്ല. ഓൾറെഡി അവിടെ ഫ്രീ ആയതുകൊണ്ട് ആള് ഡ്യൂട്ടിക്ക് കയറുമ്പോൾ ചാർജ് ചെയ്യാനിട്ടിട്ട് ചാർജ് കംപ്ലീറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടുന്ന് ഏകദേശം നമുക്ക് ഇവിടെ വന്നെങ്കിൽ 40% ചാർജാണ് കൺസ്യൂം ആവുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ പോയി വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. തിരിച്ചു വന്ന വഴി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ കയറിയിട്ടാണ് വീട്ടിലെത്തിയത്. അപ്പോൾ ഞങ്ങൾ ഒരു 11:30 ഒക്കെ ആയപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത്. പിന്നെ ഇവിടുന്ന് ഏകദേശം ഒരു 1 hour ഉണ്ട് കോട്ടയത്തേക്ക്. അപ്പോൾ പോയി വന്ന് ഫുഡൊക്കെ കഴിക്കാൻ കയറിയിട്ടൊക്കെ വന്നപ്പം ഒരു 4 മണി അടുത്തായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയെപ്പറ്റി പറയുവാണെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഒന്നും ഓടിച്ച് നോക്കിയില്ല. ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് കൊണ്ട് ഓടിക്കാൻ പറ്റില്ലല്ലോ. ശരിക്കും എനിക്ക് വണ്ടി കണ്ടപ്പോൾ തൊട്ട് നല്ല ആഗ്രഹമുണ്ട് ഓടിച്ചു നോക്കാൻ. പക്ഷേ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇനി അത് പറ്റുള്ളൂ. എങ്കിലും ചേട്ടൻ ഓടിക്കുന്നത് കാണുമ്പോഴാണെങ്കിലും നല്ല സ്മൂത്താണെന്ന് തോന്നാറുണ്ട്. അതേപോലെ ഒട്ടും സൗണ്ട് ഇല്ല കേട്ടോ, വണ്ടി ഓടുന്നുണ്ടെന്ന് പോലും അറിയില്ല, അത്രയ്ക്കും സൗണ്ട് കുറവാണ്. പിന്നെ ചേട്ടൻ ഇത് എടുക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു 1.5 മാസത്തോളം ആള് ഇതിനെപ്പറ്റി ഒരു റിസർച്ച് തന്നെ നടത്തി. അതായത് ഏത് ഇലക്ട്രിക് സ്കൂട്ടറാണ് ബെറ്റർ, അങ്ങനെ കുറേ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണ് ഫൈനലി നമ്മൾ ഈ ഏതർ എടുക്കാമെന്നുള്ളൊരു ഡിസിഷനിൽ വന്ന് നിൽക്കുന്നത്. പൊതുവേ എല്ലാവരും പറയുന്നത് ഇതിന് ഇഷ്യൂസും ഒക്കെ കുറവുള്ള ഒരു വണ്ടിയാണ്. അതായത് ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ വെച്ച് നോക്കുമ്പോൾ ഏതറാണ് ഏറ്റവും ബെറ്റർ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ വാറണ്ടി ആണെങ്കിൽ 5 വർഷമുണ്ട്. അതേപോലെ തന്നെ ചാർജിങ് സ്റ്റേഷൻസ് അവൈലബിൾ ആണ്. അതിൽ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ആണെങ്കിലും നമുക്കിവിടെ തൊട്ടടുത്ത് റിലയൻസിൽ ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആണ്. പിന്നെ 3 മോഡുകളുണ്ട്. സ്പോട്ട്, റൈഡ്, ഇക്കോ എന്ന് പറഞ്ഞിട്ട് 3 മോഡുകളൊക്കെ ഉണ്ട്. അതേപോലെ ഇരിക്കാനാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആണ്. ഇപ്പോൾ ആളിവിടുന്ന് എറണാകുളം വരെ വണ്ടി ഓടിച്ച് ഒരു 1 hour മേലെ എന്തായാലും ഇരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെതായ പ്രശ്നങ്ങളൊന്നും ഇല്ല. സാധാരണ നമ്മുടെ സ്കൂട്ടി, ഇപ്പോൾ എൻ്റെയൊക്കെ സ്കൂട്ടിയാണെങ്കിൽ നമ്മൾ, ഞാൻ കോളേജിൽ പോകാൻ, എനിക്ക് ഇവിടുന്ന് ഞാൻ കോളേജിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു 15 to 20 minutes ഉള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും ഡെയിലി കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോയി വന്നു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു. അപ്പോൾ ഈ വണ്ടിക്ക് എന്തായാലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതേപോലെ നമുക്ക് സ്റ്റോറേജ് ബോക്സ് അവൈലബിൾ ആണ്. പിന്നെ കമ്പനി പറയുന്ന സർട്ടിഫൈഡ് റേഞ്ച് 115 km ആണ്. പിന്നെ അതേപോലെ നമുക്ക് റിവേഴ്സ് പോകാൻ പറ്റും. അത് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ നമ്മൾ സാധാരണ വണ്ടിയിൽ ഇരുന്ന് വണ്ടി പുറകിലേക്ക് തള്ളുന്നതിനൊക്കെ പകരം റിവേഴ്സ് ഓണാക്കി ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി താനെ പുറകോട്ട് പോക്കോളും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി അങ്ങനെ ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ജനറലായിട്ടുള്ളത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മളൊരു പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തു. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 4 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ വീട്ടിൽ വന്നപ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് എനിക്കിനി രാത്രിയിൽ ഒരു ക്ലാസ് എടുക്കാനുണ്ട്, എൻട്രിയുടെ ഒരു റെക്കോർഡഡ് ക്ലാസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻട്രിയിൽ LDCയുടെ ബാച്ചിൽ ബയോളജിയാണ് എടുക്കുന്നത്.
അപ്പോൾ ഞാൻ എല്ലാ ടോപ്പിക്ക് കഴിയുന്ന സമയത്ത്, അതായത് ബയോളജിയിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സിലബസിൽ പറഞ്ഞിട്ടുള്ള 7 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. അപ്പോൾ അത് ഓരോ ടോപ്പിക്കുകളും കഴിയുമ്പോൾ ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു PYQ ക്ലാസ് ചെയ്യാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ എപ്പോഴും കമൻസിലൂടെയൊക്കെ അറിയിക്കാറുണ്ട്. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സെഷനാണ് എന്നുള്ളത്. പക്ഷെ അത് എന്താ പറയുക, അത് ആ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് എനിക്ക് കുറേ എഫേർട്ട് എടുക്കേണ്ട വരാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും അത് നമുക്കും കൂടെ പ്രയോജനപ്പെട്ടതാണല്ലോ. അല്ലെങ്കിൽ നമ്മളത് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ടോപ്പിക്ക് പഠിപ്പിച്ചതിന് ശേഷം ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ കാണുമ്പോഴത്തേക്കും ആണല്ലോ ഇവർക്ക് കൂടുതൽ ഐഡിയ ഇതിനെപ്പറ്റി കിട്ടുന്നത്. ഇപ്പോൾ ഏതൊരു ടോപ്പിക്കാണേലും സാംക്രമിക രോഗങ്ങൾ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ, ഇതൊക്കെ ഞാൻ ചെയ്ത സമയത്തും, ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളാണെങ്കിൽ അതിൻ്റെ ക്ലാസ് ഒരു 2-3 പാർട്ടുകളൊക്കെ ഉണ്ടാവും. അതിനുശേഷം അതിൽ നിന്ന് PSC ഇതുവരെ ഒരു 2017 തൊട്ട് ഇങ്ങോട്ട് 2024 വരെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു PYQ മാത്രമുള്ള ഒരു ക്ലാസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്ക് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതായത് ലക്ഷ്യയുടെ PSCയിലെ മുൻവർഷ ചോദ്യ പേപ്പറുകളും അതിൻ്റെ അനുബന്ധ വസ്തുതകളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ്. 10th ലെവല്, +2 ലെവല്, ഡിഗ്രി ലെവൽ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. പക്ഷേ 2022 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സേ ഉള്ളൂ. 22 ആ ഒരു ഡിഗ്രി മെയിൻസ് എക്സാമൊക്കെ നടന്ന സമയം വരെ ഉള്ളതുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ, ഇതിൽ നമ്മുടെ സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഉള്ള പേജ് നമ്പർ ഞാൻ ഈ ഗൈഡിൻ്റെ തന്നെ ബാക്കിൽ എഴുതിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴത്തേക്കും ആ ഒരു പേജ് നമ്പർ എടുത്ത് വെച്ചിട്ട് സയൻസിൽ ഓരോ ക്വസ്റ്റ്യൻസും നോക്കും. അതായത് ഈ പഠിപ്പിച്ചിരിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യനാണ് ചോദിച്ചതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിൽ തന്നെ ഏകദേശം 43 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. 2021 തൊട്ടുള്ള പ്രിലിംസ് നോക്കുവാണെങ്കിൽ 22 വരെ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള 22 ലാസ്റ്റ് നടന്നതും 23 24 ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ആ ഒരു എക്സാം നടക്കുമ്പോഴത്തേക്കും തന്നെ അത് എടുത്ത് സേവ് ചെയ്ത് വെക്കാറുണ്ട്. ടെലിഗ്രാമിൽ ഒരു ചാനലൊക്കെ അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഞാനത് സേവ് ചെയ്തിടാറുണ്ട്. അപ്പോൾ 2022 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ബുക്കിൽ നോക്കിയിട്ട് റെഫർ ചെയ്യും. ബാക്കി വരുന്നതൊക്കെ ഫോണിൽ നോക്കിയിട്ട് റെഫർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിങ്ങനെ ക്ലാസ്സിൽ ആഡ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാട്ടോ. നിങ്ങൾ എല്ലാ സബ്ജക്റ്റും ഇങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്. എനിക്ക് ശരിക്കും പറഞ്ഞപ്പോൾ ഞാൻ ബയോളജിയുടെ ടോപ്പിക്ക് എനിക്കിനി ഒരു ടോപ്പിക്കും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനുള്ളൂ. അപ്പോൾ അതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക്കും, അതായത് കഴിഞ്ഞിട്ടുള്ള 6 ടോപ്പിക്കുകളിൽ നിന്നും ഞാൻ ഇതേപോലെ PYQ സെഷൻ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് ചോദിക്കുന്നത്. പലതവണ ഇപ്പോൾ 2017 നടന്ന ക്വസ്റ്റ്യൻ തന്നെ 22 23 ഒക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും ടോപ്പിക് വൈസ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് പഠിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അത് നമ്മൾ തന്നെ ഇരുന്ന് നോക്കുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് അതൊരു ടൈം കൺസ്യൂമിങ് ആണ്. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു സോഴ്സ് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പഠിപ്പിക്കുന്നവർ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കാം കേട്ടോ. യൂട്യൂബിൽ എല്ലാ സബ്ജക്റ്റിൻ്റെ ഒന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇല്ല. പക്ഷേ നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അതായത് വിവരാവകാശ നിയമം, അതേപോലെ പഞ്ചായത്ത് രാജ്, ആർട്ടിക്കിൾസ്, ഭരണഘടന, അങ്ങനത്തെ കുറേ എന്താ പറയുക നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഇതേപോലത്തെ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതിൽ ഈ മോക്ക് ടെസ്റ്റുകളിൽ ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു റിവിഷൻ എന്ന രീതിയിൽ, റിവിഷൻ ഓഫ് കോഴ്സ് ആ ഒരു പഠിച്ച ടോപ്പിക്ക് റിവൈസ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം നിങ്ങൾ പഠിച്ച സോഴ്സ് എന്താണ്, ഇപ്പോൾ ഗൈഡ് ആണെങ്കിൽ അത് വെച്ച് 1-2 നന്നായിട്ട് റിവൈസ് ചെയ്തിട്ട് പിന്നീടുള്ള റിവിഷൻ എല്ലാം ഇതേപോലത്തെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാനൊരു 1-1.5 മണിക്കൂറോളം ഈ ഒരു ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. അതിനുശേഷം 6 മണി തൊട്ട് 7:30 വരെ എനിക്ക് ട്യൂഷൻ ഉണ്ട്. ഇപ്പോൾ SSLC എക്സാം മാർച്ചിൽ വരുവാണല്ലോ. അപ്പോൾ അതിന് മുമ്പ് അവർക്ക് 10th മാത്രം കുറച്ച് ക്ലാസ് എടുത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് 10th പിള്ളേർ മാത്രമേ ഉള്ളൂ. +2 ഇപ്പോൾ ഏകദേശം ക്ലോസ് ചെയ്തു ക്ലാസ്. അവർക്ക് എക്സാം ഈ ഒരു ഫെബ്രുവരിയിലൊക്കെ അവർക്ക് മോഡൽ എക്സാമുകളും അതേപോലെ പ്രാക്ടിക്കൽ എക്സാമൊക്കെ നടക്കുന്നതുകൊണ്ട് ഫെബ്രുവരിയിലൊക്കെ തന്നെ അവരുടെ ആ ഒരു ടോപ്പിക്സൊക്കെ നമ്മൾ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ട്യൂഷൻ ഉണ്ട്. ട്യൂഷൻ കഴിഞ്ഞിട്ട് കുറച്ച് സമയമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ക്ലാസ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ക്ലാസ് എടുക്കാനിരുന്നാൽ എന്തായാലും ഒരു 1.5 മണിക്കൂറോളം അങ്ങനെ പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും പഠിക്കാറില്ല കേട്ടോ. ക്ലാസ് രാത്രിയിൽ എടുക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ പിന്നെ പഠിക്കാൻ വന്നിരുന്നാൽ ഭയങ്കര ക്ഷീണവും, ഇപ്പം എന്താണ് നമ്മുടെ പ്രഗ്നൻസി കുറച്ചുകൂടെ വീക്സ് ആയതുകൊണ്ട് തന്നെ
അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാൻ പറ്റിയില്ല എന്ന ഒരു നഷ്ടബോധമുണ്ട്. എങ്കിൽ കൂടി ഇങ്ങനത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ഈ ഒരു കാര്യമൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കുറച്ച് ക്വസ്റ്റ്യൻസും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ആയി പോകുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വ്ലോഗിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.